ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കടുത്തുരുത്തി BSL ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി. കടുത്തുരുത്തി ഗവൺമെന്റ് VHSE സ്കൂളിന് സമീപത്തു നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് കടുത്തുരുത്തി ടൗൺ ചുറ്റി BSNL ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്, ആളുകളൊക്കെ സമരം ചെയ്ത് വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വരുമാനം അല്പം കൂലി വർദ്ധിപ്പിക്കുന്നതിന് കാത്തു നിൽക്കുകയാണ് മുതലാളി. നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തെ അപ്പോൾ തന്നെ വിലക്കയറ്റത്തിലൂടെ കൊള്ള ചെയ്തു കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ് മുതലാളി വന്നത്. അത് എത്രത്തോളം വേഗത്തിലാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. വിലക്കയറ്റം ഇന്നുമുണ്ട്, പണ്ടുമുണ്ട്. വിലക്കയറ്റം ഒരു മുതലാളിത്ത ലോകത്ത് പുതിയ പ്രതിഭാസമല്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേകത ആ വിലക്കയറ്റം വേഗത്തിലായിരിക്കും. ആ വേഗത്തിലാകാൻ പ്രധാനപ്പെട്ട കാരണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ള സാധാരണ കൊള്ളയല്ല, ഒരു പെരുകൊള്ളയാണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊരു പ്രയോഗമുണ്ട്, തീവട്ടിക്കൊള്ള എന്ന് പറയും. തീവട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്തു നിന്ന് കടന്നാക്രമണം നടത്താൻ വരുന്ന പട്ടാളക്കാർ അവർ തീവട്ടി കത്തിച്ചുകൊണ്ട് ആ വെളിച്ചത്തിൽ രാത്രി വന്ന് പാതരാത്രിയിൽ വന്ന് ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അറപ്പുരകൾ കുത്തിത്തുറന്ന് വീടുകൾ കുത്തിത്തുറന്ന് കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നതിനെ അന്യരാജ്യങ്ങളുടെ പട്ടാളം കിടന്നുകയറി നടക്കുന്ന കൊള്ളയെ തീവട്ടിക്കൊള്ള എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഇന്ത്യക്കകത്ത് തീവട്ടിക്കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് PM മാത്യു അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CJ ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം PV സുനിൽ, ഏരിയ സെക്രട്ടറി K ജയകൃഷ്ണൻ, കേരള കോൺഗ്രസ് എം നേതാക്കളായ സഖറിയാസ് കുതിരവേളി, ജോസ് പുത്തൻകാല, ജോസ് നിലപ്പന കൊല്ലിയിൽ, TA ജയകുമാർ, LJD നേതാവ് ടോമി മ്യാലിൽ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് സന്തോഷ് കുഴിവേലി, കോൺഗ്രസ് നേതാക്കളായ CM ജോസ് ചേനക്കാല, ജോൺസൺ പാളിയിൽ, NCP നേതാക്കളായ കാണക്കാരി അരവിന്ദാക്ഷൻ, ബിനീഷ് രവി, CPI മണ്ഡലം സെക്രട്ടറി NM മോഹൻ, KK രാമഭദ്രൻ, PG ത്രിഗുണസൻ, MS സുരേഷ്, TM സദൻ എന്നിവർ സംസാരിച്ചു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.